അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് സൗകര്യവും സീറ്റിംഗ് കപ്പാസിറ്റിയും ഉള്ളൊരു ബ്രാഞ്ചാണ് ഇവരുടെ. ഞങ്ങൾ ഏകദേശം ഒരു 3 മണി 4 മണി സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ താഴത്തെ ഫ്ലോറിലാണെങ്കിൽ നോൺ എ സി ആണ്, മുകളിലാണ് എ സി. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്, കുറച്ച് വ്യൂ ഒക്കെ കണ്ട് പതുക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് ഓർത്ത് മുകളിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ സ്ഥിരം കൺഫ്യൂഷനാണ്, ചിക്കൻ വേണോ മട്ടൻ വേണോ, മട്ടൻ വേണോ ചിക്കൻ വേണോ, ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനാണ്. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണത്തിലൊക്കെ ഉറപ്പിച്ച് അവരോട് ചോദിച്ചപ്പോൾ അതുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവിടെ ഉള്ള ഒരു സമയം ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഞങ്ങൾ അൽഫാം മന്തി എന്ന് ഉറപ്പിച്ച് അവരോടത് പറയുകയും ചെയ്തു. ഇനി ഫുഡ് വരാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ കുക്കുംബറും മയണൈസൊക്കെ കൊണ്ടുവച്ച്. അപ്പോൾ ബാക്കിയും കൂടി വരാനുള്ള ഗ്യാപ്പിൽ ഞങ്ങൾ എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തേക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല, ഇത് ശരിക്കും ഞങ്ങൾ എന്തൊക്കെയോ മണ്ടത്തരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ അൽഫാം മന്തി എത്തി. ഇനി ഞാൻ കുറച്ച് നിങ്ങളെ ടെൻറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഷോർട്സും കൂടി കാണിച്ചു തരാം. കൊതിപ്പിക്കണ വിധത്തിൽ കുറച്ച് ഷോർട്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മോളിൽ നിന്ന് തന്നെ നല്ല വ്യൂ ആണ് റോട്ടിലേക്ക്. നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് പതുക്കെ ആസ്വദിച്ചൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഏകദേശം 3 മണി 4 മണിയൊക്കെ ആയത് കാരണം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഫുഡ് കഴിക്കണേലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് 2 ട്രിപ്പ് ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം എനിക്ക് പേഴ്സണലി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിവിടുന്ന് ആദ്യമായിട്ടാണ് അൽഫാം മന്തി കഴിക്കണത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 190 ആണ്, ക്വാർട്ടറിന് ഹാഫ് വരുമ്പോഴേക്കും 370, പിന്നെ എ സി ഒക്കെ ആകുമ്പോഴേക്കും ഒരു 10-20 വ്യത്യാസമാണ് വരുന്നത്. ഞങ്ങൾ ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയണതല്ല, എഴുന്നേറ്റ് അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നല്ലോണം ഫുഡ് അടിച്ചിട്ട് എഴുന്നേറ്റ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് പോയതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ.